ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബൈക്ക് റൈഡ് പോവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ കൊറോണ സമയത്ത് എങ്ങോട്ടാണ് ബൈക്ക് റൈഡ് പോകുന്നത്? എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പത്തനംതിട്ട വരെ പോവാണ്. ഇത് വെറും ഒരു റോഡ് ട്രിപ്പ് മാത്രമാണ്, കാരണം ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ട് എങ്ങോട്ടും ഇറങ്ങി ചെല്ലാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മലപ്പുറം മുതൽ പത്തനംതിട്ട വരെ ഇടയിലുള്ള റോഡുകളിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മളിനി കൊച്ചി കോയമ്പത്തൂര് ദേശീയപാതയിലേക്ക് കയറാൻ പോവാണ്. കണ്ടോ, പാലിയക്കര ടോളാണ് കാണുന്നത്. ഈ സമയമാകുന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ടോളിൽ വലിയ തിരക്കില്ല, അല്ലെങ്കിലൊക്കെ ഭയങ്കര ക്യൂ ആവും ഈ സമയത്തൊക്കെ. പിന്നെ ഈ കൊറോണ ടൈമും കൂടെ ആവുന്നതുകൊണ്ടാവണം. അങ്ങനെ അപ്പോൾ നമ്മൾ അങ്കമാലി എത്തി. അങ്കമാലി ടൗണാണിത്. പറഞ്ഞ നമുക്ക് പോവാനുള്ളത് നമ്മൾ എം സി റോഡിനാണ് പോകുന്നത്. അത് നേരെ എറണാകുളം. ഇത് എം സി റോഡ്, കാലടി, പെരുമ്പാവൂര്, മൂവാറ്റുപുഴ, കൂത്താട്ടുകുളം ആ വഴിയാണ് പോണത്. ഇപ്പം ടൈം 5:57, 6 മണിയായി. ഇനി ഇതുവരെ തിരക്ക് കുറവായിരുന്നു, ലോഡ് വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഈ ടൈം മുതൽ ഒരു 7:30, 7:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് വാഹനങ്ങളുടെ തിരക്ക് കൂടും. കാലടി പാലെത്തി. കണ്ടോ പെരിയാറ്, പെരിയാറിലൊക്കെ വെള്ളം വളരെ കുറഞ്ഞു കേട്ടോ. അങ്ങനെ മൂവാറ്റുപുഴ എത്തി. മൂവാറ്റുപുഴ എത്തി ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. മൂവാറ്റുപുഴ KSRTC അവിടെ. അപ്പം ഇനി കുറച്ചുകൂടെ പോവാണ്ട് ടിക്കാത്തലാണ്, കോട്ടയം ടക്കാത്തലാണ്. കോട്ടയത്ത് ടക്കാത്തലുണ്ടല്ലേ. ഇങ്ങനെ കോട്ടയം സിറ്റി എത്തി. ടക്കാത്തലാണ്, കൊച്ചി, കോഴിക്കോടൊക്കെ ഉണ്ട്, കോട്ടയത്തുമുണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഓ, ആ നല്ല രസമുള്ള പൂ കേട്ടോ, ആ വീടിൻ്റെ മുറ്റത്ത്. അടിപൊളി. ഇപ്പം സമയം 7:42 ആയി. അദ്ദേഹം നല്ല തിരക്ക് തുടങ്ങിട്ടോ. ഈ ഒരു രാവിലുള്ള ആ സമയമുണ്ടല്ലോ, ഓടിക്കാൻ നല്ല സുഖമാണ്. പക്ഷേ നമ്മൾ 3:30 അവിടുന്ന് പോകുന്നത്. പക്ഷെ ആ സമയത്ത് വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് അത്ര ഒരു കംഫർട്ടായിട്ട് ഓടിക്കാൻ കഴിയില്ല. പക്ഷെ എന്നിരുന്നാലും നല്ല അടിപൊളി തന്നെ. രാത്രി പോകുന്നതിലൊക്കെ എത്രയോ നല്ലതാണ്, രാവിലെ നേരത്തെ ഇറങ്ങുക എന്നുള്ളത്. രാവിലെ നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എന്തെല്ലാം ആവശ്യത്തിൽ വരികയാണെങ്കിൽ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ ദിവസം വന്നിട്ട് മറങ്ങിപ്പോകാൻ പറ്റിയേ
ദൂരം തന്നെയുള്ളൂ കോട്ടയം തിരുവനന്തപുരമൊക്കെ. അപ്പോൾ ഞങ്ങൾ 3:30 ഈ പുലർച്ചെ 3:30 കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറക്ക് കിട്ടും ചെയ്യും, ഉറക്ക് മിസ്സായി പോവില്ല. ഇപ്പോൾ കണ്ടോ ഈ സമയമാകുമ്പോഴത്തേക്ക് ഇപ്പോൾ 7:43 കോട്ടയത്തി, മലപ്പുറം ടു കോട്ടയം എന്ന് പറയാം. 3:30, 4:00, 5:00, 6:00, 7:00, 5:00, 6:00, 7:00 ഒരു 4-4.5 മണിക്കൂർ കൊണ്ട് കോട്ടയത്തി ഉള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ രാവിലെ പോരണം, രാവിലെ നേരത്തെ പോകുന്നു കഴിഞ്ഞാൽ ഉള്ളൊരു കൊണ്ടാണ്. എത്ര ലോങ് പോകണമെങ്കിലും നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ സൗകര്യങ്ങളാണ്. ഇപ്പം എവിടെത്തി? കോട്ടയം. കോട്ടയത്ത് എവിടെ? കുമാരനല്ലൂരും. ചങ്ങനാശ്ശേരി, തിരുവഞ്ചൂര് സ്ഥലമാണ് അല്ലേ. അപ്പോൾ അതാണ് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെട്ട ആളാണ് അദ്ദേഹം. ചില ആളുകൾ അങ്ങനെയാണ്, ചില ആളുകൾ സ്ഥലപ്പേരിൽ അറിയപ്പെടും. ആ സ്ഥലം ചിലപ്പോൾ ചെറിയൊരു സ്ഥലമാവും, പക്ഷേ നല്ല അറിയപ്പെട്ട സ്ഥലമായി മാറും. തിരുവനന്തപുരത്തേക്ക് 152 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ കോട്ടയത്തു നിന്ന് ശബരിമല. കുമരകം 15 കിലോമീറ്റർ, തേക്കടി 115 കിലോമീറ്റർ. കുമരകത്തേക്ക് 15 കിലോമീറ്റർ ഉള്ളു, പോകാനും പറ്റില്ല. ഇവിടുന്ന് റൈറ്റേക്കാണ്, അടിപൊളിയായിട്ടുണ്ട് സർക്കിള് കണ്ടോ. എന്താ ഭംഗി, പക്ഷെ നല്ല പെയിൻറ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, കളർഫുൾ പെയിൻറ്റ് കൂടെ കൊടുത്താൽ അടിപൊളിയാവും. നല്ല രസം കേട്ടോ, കോട്ടയംകാർ ഉഷാറായിട്ടുണ്ട്. നല്ല അടിപൊളി കളർഫുൾ പെയിൻറ്റ് കൂടെ കൊടുത്താൽ സൂപ്പർ. എന്താണ് അത് പറയുന്നത്? എന്തുറ്റ ആ നമ്മുടെ ഫാൻസാ, നമ്മുടെ ഫാൻസാണ്. ആ നിർത്തണ്ട, നിർത്തണ്ട, പോവാ. ആരോ ഒരാളെ വിളിച്ചാണ്, എന്നെ വിളിച്ചാണ്, എഴുതിയിട്ടാണ് അവൻ പറഞ്ഞു. ഇത് നമ്മുടെ മിസ്റ്റർ മോട്ടോർമേറ്റാ കേട്ടോ. മോട്ടോർമേറ്റ് ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട്, നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും മോട്ടോർമേറ്റും കൂടെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. കോട്ടയം ടൗൺ, ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിക്കാണ് ഇനി പോണത്. ഇപ്പം ചങ്ങനാശ്ശേരി എത്തി, ചങ്ങനാശ്ശേരി ടൗൺ എത്തി. ചങ്ങനാശ്ശേരി സിഗ്നൽ, ഇനി ഒന്ന് എണ്ണടിക്കട്ടെ. ഇപ്പം ചങ്ങനാശ്ശേരി കഴിഞ്ഞു, ഇവിടുന്ന് എണ്ണടിച്ചിട്ട് പോകും. അപ്പോൾ എണ്ണ കഴിയാനായി, ഇതിൽ ഓൾറെഡി എണ്ണ നിറയുണ്ടായിരുന്നു. പിന്നെ പോന്നപ്പോൾ പെരുമ്പലാവെന്ന് ഒരു 300 രൂപയ്ക്ക് എണ്ണ അടിച്ചു. ഇനി ഇവിടെ നിന്ന് ടാങ്ക് ഒന്ന് ഫുള്ളാക്കിയിട്ട് പോവാം. എത്ര കടിക്കണ്ടേ? എത്ര കടിക്കണ്ടേ? എന്താ 500 അടിക്കും അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾ തിരുവല്ലയിലെത്തി. തിരുവല്ല പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ ടൗണാണ്, നല്ല അടിപൊളി ടൗണാണ് പത്തനംതിട്ടൻ്റെ ഒരു ആസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
ഇതാണ് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ ടൗണ്. അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ തിരുവല്ലയിലുണ്ട്. ഉണ്ടോ കെ എസ് ആർ ടി സി ടെർമിനൽ, അടിപൊളി. അപ്പം നമ്മുടെ ലക്ഷ്യസ്ഥാനെത്തി, അടൂരിലേക്കാണ് നമ്മൾ വന്നത്. അപ്പം അടൂരെത്തി. അപ്പം ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.